ഹലോ, നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് പത്ത് തല എന്ന് പറഞ്ഞ മൂവിയെക്കുറിച്ചാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. SDR, ഗൗതം, കാർത്തിക്, ഗൗതം വാസുദേവേനൻ, പ്രിയ, ഭവാനി, അനുസിത്തര തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായ ചിത്രത്തിൽ വന്നിട്ടുള്ളത്. ഒരു തമിഴ് കന്നഡ ചിത്രം റീമേക്കായിരുന്നു നമ്മുടെ പത്ത് തല. SDRൻ്റെ ഒരു തമിഴ് ചിത്രമാണ് പത്ത് തല എന്ന് പറയുന്നത്. പത്ത് തല എനിക്ക് കൂടുതലായി പറയാനുള്ള തല വെച്ചാണ് തലവേദന തന്നെയാണ് ചിത്രം നമുക്ക് സമ്മാനിക്കുന്നത്. എങ്കിലും SDRനെ ഇഷ്ടപ്പെടുന്നവർക്ക് തന്നെ തീർച്ചയായും കാണാവുന്ന നല്ല ചിത്രം തന്നെയായിരിക്കാം, നിരാശപ്പെടുത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസമായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും പത്ത് തലയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് എന്തായാലും കൂടുതലായി ചർച്ച ചെയ്യാം. പത്ത് തല പറഞ്ഞ പോലെ ഒരു പ്രധാനമായി തോന്നുന്ന ഒരു കക്ഷി രാഷ്ട്രീയമാണ്. അതായത് അടുത്ത ഇലക്ഷനിൽ ആര് മത്സരിക്കും, അല്ലെങ്കിൽ പ്രധാനമായിട്ടൊരു CMനെ കുറിച്ചൊക്കെ ഇത്രയും കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് സീറ്റ് മോച്ച് മറ്റൊരു വ്യക്തി വരുന്നു, അതിനിടയ്ക്ക് ആ CM കാണാതാവുന്നു. അതൊരു ഗാങ്സ്റ്ററിന് പിന്നിൽ സംശയിക്കുന്നു. അതിന് രണ്ടക്കാർ പോലീസ് ഓഫീസർ അദ്ദേഹത്തെ നിയമിക്കുന്നു, അദ്ദേഹത്തിന് ഗാങ്സ്റ്ററിനെ നിരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ട് പഴകിയ തമിഴ് ചിത്രങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിലും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ ഒരു മാറ്റമില്ല, പഴയ വീഞ്ഞ് പുതിയ കുപ്പിലാക്കിയുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു പത്ത് തലയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്കിലും ഏതൊരു ചിത്രങ്ങളും പോസിറ്റീവ് നെഗറ്റീവ് ഒരുപാട് കാര്യം ചിത്രത്തിലുണ്ടാവും. എനിക്കെൻ്റെ പോസിറ്റീവായി തോന്നുന്നുള്ളത് നമ്മുടെ SDRൻ്റെ പ്രകടനം തന്നെയാണ്. ചിമ്പുവിൻ്റെ മികച്ചൊരു പ്രകടനം തന്നെ, സൗണ്ട് മോഡുലേഷൻ, ആക്ഷൻ, അതുപോലെ BGM കാരണം ഗംഭീരമാക്കി അദ്ദേഹം തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു പോസിറ്റീവായി എനിക്ക് പറയാനുള്ള ആ ഒറ്റ കാര്യം തന്നെയാണ് ചിത്രത്തിൽ പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ശേഷമാണ് അദ്ദേഹം വരുന്നുള്ളൂ. ആ ഇൻട്രോ സീൻസ് കിടു തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഒരു അമ്പലത്തിൽ വെച്ചുള്ള സീനൊക്കെ ഉണ്ട്. ഒരു പ്രധാനമായിട്ട് എന്താ പറയുക, ഒരു തമിഴ്നാട്ടിലൊരു ഉത്സവം നടക്കുന്ന പ്രതിനിധിയിൽ വരുന്ന ചിമ്പുവിൻ്റെ ഒരു പാട്ട്, അതുപോലെ തന്നെ ഒരു ഫൈറ്റ് സീൻസൊക്കെ വരുന്നുണ്ട്. ഒരു ഗെയിമിൽ നല്ല പ്രകടനം തന്നെ, അവിടെ ഒരു ക്യാമറ വർക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഭാഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒരു ട്രെയിൻ നിർത്തുന്ന ഒരു സീൻ ഉണ്ട്. കാണുന്ന സീന ട്രെയിൻ നിർത്തുന്ന ഒരു സീൻ കോമഡി ആണെങ്കിൽ പോലും അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അവർ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൽ മറ്റൊരു പ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിമ്പു, ഗൗതം, കാർത്തിക് നമ്മൾ ഒരു ചെറിയ സീൻസൊക്കെ ഉണ്ട്. അതായത് ഇത്രയും ഏകദേശം ചിത്രം ക്ലൈമാക്സിൻ്റെ ഭാഗത്ത് കടക്കാറാകുമ്പോൾ കുറച്ച് ഇമോഷണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ചിമ്പുവിനെ കുറിച്ച് വേറൊരു വ്യക്തി പറയുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആകുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാൽ അതിൻ്റെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ എനർജി എന്ന് പറഞ്ഞ ബാലൻഡാണ്. ബാലൻഡ് സ്കോറിംഗ് 8 വിതറടി കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒട്ടും മോശമാകെ തന്നെ എന്ന് വെച്ചാൽ കാണുന്നവർക്ക് ബോറടിപ്പിക്കാൻ തോന്നി. അതുപോലെ ചിമ്പുവിന് വേണ്ടി ഒരു പാട്ട് തയ്യാറാക്കിയിട്ട് നല്ല പോസിറ്റീവ് എനിക്ക് തോന്നി. നല്ലൊരു പാട്ട് തന്നെയാണ്, അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കി ഒന്ന് രണ്ട് പാട്ടുകൾ വൺ ബോറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു നെഗറ്റീവുമായിട്ട് ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ക്ലൈമാക്സിൽ കുറച്ച് മുമ്പുള്ള കുറച്ച് സീൻസൊക്കെ ഉണ്ട്, അത് ഗംഭീരമാക്കി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഒരു ഫസ്റ്റ് ഫൈറ്റ് വരുന്നുണ്ട്, അവിടെ നിന്നൊരു BGM വരുന്നുണ്ട്. അത് ഒരു രക്ഷയുണ്ട് ലാസ്റ്റ് ഫൈറ്റ് സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു തീ തന്നെയായിരുന്നു മറ്റൊരു KGF എന്നൊക്കെ പറയുന്ന ഒരു ഗാങ്സ്റ്ററിൻ്റെ ഒരു എന്താണ് കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കയ്യടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രകടനം, ഒരു പ്രകമ്പനം എന്നൊക്കെ പറയുന്ന ക്വാളിറ്റി സീൻ തന്നെയായിരുന്നു. അവസാന ക്ലൈമാക്സിൽ അത് എടുക്കുന്ന ഒരു തീ തന്നെയെന്ന് പറയില്ലേ, അത് നല്ലൊരു മികച്ചൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഒരു കുതിരപ്പുറത്ത് വരുന്ന സിനിമയൊക്കെ ഉണ്ട്. കൂടുതൽ ചിന്തിച്ച ഒരു കോമഡി ആണെങ്കിൽ പോലും ആ സമയത്ത് എന്തോ കണ്ടിരിക്കാൻ തോന്നി, നല്ല ഇഷ്ടം തോന്നി. പിന്നെ അതിൻ്റെ ക്ലൈമാക്സ് നമുക്ക് മുന്നറിയാവുന്ന പോലെ തന്നെ ഒരു പ്രത്യേക തന്നെ എൻഡിൽ തന്നെ ഒരു അവസാനിച്ചു ആയിട്ടാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നെഗറ്റീവായിട്ട് പറയാനെനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ട് പഠിക്കിയ ഒരു തമിഴ് ചിത്രത്തിൻ്റെ കഥ തന്നെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഗൗതം, കാർത്തിക് അദ്ദേഹത്തിൻ്റെ മികച്ച വേഷങ്ങളൊന്നും തന്നെയാണ് ഇതിലും. അദ്ദേഹത്തിന് കൊള്ളാവുന്ന രീതിയിൽ തന്നെ നല്ല ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്, നിരാശപ്പെടുത്തിയില്ല. അതുപോലെ നായിക വേണ്ടായെന്ന് തോന്നി, കാരണം നായകയ്ക്കും അതുപോലെ തന്നെ അനുസരിച്ചൊന്നും തന്നെ പ്രധാനമായും ചിത്രത്തിലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ലേറ്റും വലിയ കോമഡി സീനായിട്ട് നല്ലൊരു ലോറി തടയുന്ന സീനുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു നമ്മുടെ നായിക. ആളുള്ള മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ അവൻ കോമഡി ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ മുഖത്ത് ഭാവങ്ങൾ വിതറാൻ വേണ്ടി കഷ്ടപ്പെടുന്ന നായികയായിട്ട് തോന്നില്ല. അത് അവരുടെ മുൻ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് നല്ല നല്ല ചിത്രം സമ്മാനിച്ച ഒരു നായികയാണ്. പക്ഷേ ഇതിലെന്തോ മുഖത്ത് ഭാവങ്ങൾ കഷ്ടപ്പെട്ട് വിതറാൻ വേണ്ടി ശ്രമിക്കുന്ന നായികയുടെ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രിയഭവനിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഗൗതം വാസുദേവൻ അല്ല പടത്തിൽ പോലെ തന്നെ ഇതിലും ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരുപാട് പടത്തിൽ അദ്ദേഹം തന്നെ ഒരു വില്ലൻ വേഷമൊക്കെ ചെയ്യണമെന്നുണ്ട്, ഇതിലും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം വെച്ചാൽ കണ്ടുകണ്ട് നമുക്ക് അടുത്തുള്ള കാര്യം തന്നെയാണ്, ഒരു മാറ്റമില്ലാതെ തന്നെ അതേ ഡെവലപ്മെൻറ്റിൽ അല്ലെങ്കിൽ അതേ റോളിൽ തന്നെ അദ്ദേഹം ഒരു ആ പിടുത്തം ഏർപ്പെടുത്തം വിടാതെ തന്നെ ഇതിലും അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അതൊക്കെയാണ് ചിത്രത്തിൽ എനിക്ക് പറയാനുള്ളത്. പത്ത് തല എന്ന് വെച്ചുള്ള തല വെച്ചാൽ തലവേദനയാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ SDRൻ്റെ ഫാനാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചയും ഇഷ്ടപ്പെടുന്ന നല്ല ചിത്രം തന്നെയായിരിക്കും പത്ത് തല. അപ്പോൾ പത്ത് തല തല വയ്ക്കണമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയമായിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിക്ക് ഇവിടെ തീർച്ചയായിട്ടും ഒരു ഏവറേജ് അനുഭവം മാത്രമായിട്ടാണ് എനിക്ക് പത്ത് തലയെന്ന് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പോലെ പത്ത് തലയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പത്ത് തല നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീണ്ടും നമ്മൾ പുതിയ ചിത്രം റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അത് വരിക്കും. ബൈ ബൈ.